ഈ കൊല കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ദേ ഈ പഴം ദേ കണ്ടോ, കാവേരി എന്നാണ് ഇതിന്റെ പേര്. നല്ല മധുരമുണ്ട് കേട്ടോ. ഇത് പഴുത്തിട്ടില്ല, ഇത് പച്ച അതിൽ നിന്ന് പഴുത്തത് ഞാൻ പറിച്ചെടുത്തതാ കേട്ടോ. ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോടെ വീട്ടിൽ വന്നിരിക്കും, അവിടെ വെച്ച് കണ്ടതായി കൊല. ഞങ്ങളിപ്പോൾ കൊണ്ടുപോകും ഇതിന്ന്. ഈ പഴമുണ്ടല്ലോ, ഷുഗറിനും ഹാർട്ടിനും ഒക്കെ നല്ല സൂപ്പറാന്നാ പറയുന്നത്. ഇതിൻ്റെ വാഴ ഞാൻ കാണിച്ചു തരാവേ. ഇത്രയേ ഉണ്ട് കൊല കണ്ടോ. ഈ പഴത്തിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ദേ കൊല കണ്ടോ, അതെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഷേപ്പൊക്കെ കാണാം കേട്ടോ, ഒരുമാതിരി നമ്മുടെ വിരൽ പോലൊക്കെ ഇരിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുമോ കേട്ടോ. വാഴ കണ്ടോ, ഇതിന്റെ പഴമാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഇതിന്റെ ഇലയൊക്കെ കണ്ടോ, ഒരു പ്രത്യേകതയല്ലേ കണ്ടോ. ചെറു നീണ്ട ഇല, വണ്ണം വയ്ക്കത്തില്ലെന്ന് വാഴയ്ക്ക്. ഇതിന്ന് മെട്ടിയെടുത്ത് ആ കൊല ഇല തന്നെ ആ കാ പോലെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വെള്ളമുണ്ട്, ഇതേ പാച്ചു വള്ളത്തെ കയറിയിരിക്കുക. ഒരു വള്ളം കിടപ്പുണ്ടായിരുന്നു ഇവിടെ. നീല വീടല്ലേ മോനെ, ഇതേ കിടന്ന് കാണിക്കുന്നുണ്ടോ വള്ളത്തേല്. പാച്ചു ഹായ് പറ പാച്ചു. വലിയ വെള്ളമായതുകൊണ്ട് കുഴപ്പമില്ല, ചെറിയ വള്ളത്തേലാണ് കേറാനും ഇറങ്ങാനും മതി, അവിടെ ഇരിക്കാം. കേറത്തില്ല ഇറങ്ങത്തില്ല. പക്ഷെ കൊറേ നാളായിട്ട് ഇവിടെ കിടക്കുവോ? കേറിക്കോ പാച്ചു. വേണമെങ്കിൽ പൊന്നാങ്കണ്ണി ചീരയാണേ, ഞാൻ വിചാരിച്ചു ഇത് കൊണ്ടുപോയിട്ട് കുറച്ച് തോരനും വെക്കാൻ, ഇതിന്റെ ചുവടെടുത്ത് നടാനും പറഞ്ഞു. അവള് നട്ടു നോക്കാം. ഇവിടെ ഒത്തിരി വാഴയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. എല്ലാം എന്തേ ഇലയൊക്കെ വെട്ടിക്കളയാറായിരിക്കും. ചൂട് വെച്ചാൽ കണ്ടിച്ചെടുക്കാം, മൊത്തം എടുക്കും. അപ്പൊ രണ്ടാമത് കിളിച്ചു വരും. ഞാൻ അവിടെ അഞ്ചാറ് ചൂട് നട്ടിരുന്നത്. ഇതിന് ഭയങ്കര വിലയാന്നാ പറയുന്നത്. അതെ ഭയങ്കര വിലയാ. അപ്പൊ ഇത് കൊറിയറിൽ വരുത്തുവാണെങ്കിൽ 180 രൂപയ്ക്ക്. നീ വരുത്തിയതാണോ? ഇല്ല, ഞാനിത് മുറിഞ്ഞാണോ? അവിടെ നിന്നുണ്ട്, അവിടെ കടയിൽ ഇരിക്കുന്നതാണ്ടേ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചപ്പോ അങ്ങനെ വിളിച്ചാ. ഞാൻ കൊറിയർ വരുത്തിയത് കിളിച്ചില്ല. ഭയങ്കര ഗുണമുള്ളതെന്ന് പറയുന്നത് കണ്ണിന്, അതെ കണ്ണിന് കാഴ്ചക്ക് നല്ലതാണ്. ഞാൻ കോഴിക്കോടിൽ നിന്ന് ഇത് വരുത്തിയേ കോഴിക്കോട്ട്, പക്ഷെ വന്നപ്പോഴത്തേക്ക് മുഴുവൻ പാടിപ്പോയി. അതല്ല, ഇവിടെ നേരത്തെ കുറച്ച് മാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് വന്ന് മാങ്ങ ഇഷ്ടം പോലെ പറിച്ചുകൊണ്ട് പോകുവായിരുന്നേ. കൊറേ കിളിച്ചുണ്ട മാങ്ങയും, അല്ലാതെ ഒരു മധുരമില്ലാത്ത മാങ്ങ ഉണ്ടായിരുന്നേ. ഞാൻ എന്തൊരു ഭംഗിയായിരുന്നു അതല്ലേ, ഓറഞ്ച് കളർ. അത് കണ്ട പറിച്ച് തിന്നു, അതുപോലത്തെ മാങ്ങയായിരുന്നു. എല്ലാം പോയി അതൊക്കെ. കണ്ട ഇവിടെ നിറച്ച് നെൽവയലാണ് കേട്ടോ. ഇവർക്കും ഉണ്ട് ഇവിടെ വയലുണ്ട്, ഇവരുടെ ആയത് ഇവിടെ. ഓടും പുറകില് വയലും. കദളിവാഴ ഏതാ ഇവിടെ? ഇവിടെ ഇവിടെ നികത്തിയെടുത്തല്ലേ. വയലുണ്ട് ഇവിടെ. ഞാനിപ്പഴ അമ്പലവാ കേട്ടോ, തൊട്ടപ്പുറ. അവിടെ നിന്ന് പാട്ട് കേക്കുന്നു. അയ്യോ അതെ, മീറ്റർ വയർ ആയിരുന്നു എടുക്കുക. അപ്പേ ഞാനങ്ങ് എടുക്കും, ഞാനങ്ങ് എടുക്കും. അല്ല, അത് മീറ്റർ വയർ ആയിരുന്നു, പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടു പൈ താഴെ വരെ മുട്ടുന്ന വയറായിരുന്നു. പക്ഷെ നമ്മള് ഒരെണ്ണം ഇത് ഞങ്ങൾക്ക് മതി. ആ ഇതൊരെണ്ണം കൊണ്ടുപോയാൽ മതി, അമ്മയ്ക്ക് സുഖമായിട്ട് എടുക്കാനുണ്ട്. ഇത് വേണ്ട, അത് വേണേ കൊണ്ട് ചടിച്ചിട്ടിക്കാത്ത നട എന്റെ തലയിൽ. എന്തുവായത്? കുപ്പച്ചീര ഉണ്ടോ? അതെ, എനിക്കുണ്ടായിരുന്നു ഇത് കേട്ടോ. ഞാനൊരു വീഡിയോ ഇട്ടതാ കുപ്പച്ചീരയുടെ, അത് 10 പേര് കണ്ടു. അതിവിടെ പറമ്പിലൊക്കെ നിക്കുന്നതാണ്. നമ്മള് നടന്നത് പറമ്പിലൊക്കെ നിക്കുന്ന കേട്ടോ. ഇവിടെയൊക്കെ നല്ല സ്ഥലമാ കേട്ടോ, അഴുക്കൊന്നും ഇല്ലാത്തതാ. നമ്മളിവിടെ ഇറങ്ങാറുണ്ട്. ഇതും ചക്കക്കുരു മാങ്ങയും കൂടെ അവിയൽ വെക്കാൻ സൂപ്പറാ കേട്ടോ. പിന്നെ പരിപ്പിട്ട് കറി വെക്കാം, തോരൻ വെക്കാം. ഞാൻ വീട്ടിന്റെ അരി അങ്ങ് പറിച്ചെടുക്കുക. ചെറുതാശ ഉണ്ടാകുന്നേയല്ല മോനെ. പേരക്ക പേരക്ക ഉണ്ട് കേട്ടോ, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഉള്ള പേരയാ കേട്ടോ. ഈ സൈഡിൽ ഉണ്ടാകുന്ന പേരയ്ക്ക ചുമപ്പും ആ സൈഡിൽ ഉണ്ടാകുന്ന പേരയ്ക്ക വെള്ളയവ. ഇപ്പൊ കായൊന്നും ഇല്ല, ഇതേ കാണിച്ചു തരാനായിട്ട്. ഇത് ഉണ്ടാവുന്നുണ്ട്,
അകം ചുമപ്പ് അല്ലേ? ഒരു കായുണ്ട്, ആ സൈഡിലില്ല. രണ്ടും രണ്ട് സൈസില്ല, ഒരു പേരയില് രണ്ട് സൈസ് പേരൊക്കെ ഉണ്ടാവും. അതെങ്ങനെ അങ്ങനായി? നല്ല മധുരവാ. ഇതിന് പിന്നെ വളം കിട്ടുന്നത് ഇവിടെ കണ്ടോത്തോ? ഒരു ഇതിനെന്തോ പറയുന്നേ, മീൻ വളർത്തിക്കൊണ്ടിരുന്ന ഇവിടെ കേട്ടോ. ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു മീൻ. ഇത് കേട്ടോ, ഓരോ മൂന്നാല് തൈയും ഒക്കെ വെച്ചിട്ടുണ്ട്, ഉണ്ടായിരുന്നു. അതെല്ലാം പോയിട്ട് വെച്ചു പാറ്റു കരിക്കും. ഇട്ടു ഇത് കൊറേ കാലം മുമ്പുള്ള പപ്പടി. അന്നൊക്കെ ഉണ്ടാകുമ്പോ ഇത് ഭയങ്കര വലുപ്പമായിരുന്നേ, ഇപ്പൊ അത് ചെറുതായി. അധികം കായൊന്നും ഇല്ല. പറയുന്ന അവളിത് പഴുപ്പിച്ച് ഫേഷ്യൽ ചെയ്യാൻ വെച്ചിരിക്കുവെന്ന പറയുന്നേ. കണ്ടോ ഇതുപോലെ ആകും അവളുടെ മോഹിനി. അവളുടെ മുഖം വരും അവളുടെ കേട്ടോ. ഇനി നിറച്ച് കായുണ്ടാകും കേട്ടോ, പക്ഷെ മുക്കാൽ ഭാഗവും കിളികളും ഉണ്ടാവും, കൊറച്ചേ കിട്ടത്തുള്ളൂ. ദേ ഇവിടെ ഉണ്ട് രമ്പ കേട്ടോ, എനിക്കും ഉണ്ട് കേട്ടോ. ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം ഒരു. ഇത് കടയിലൊക്കെ ഭയങ്കര വിലയാന്നാ പറയുന്നേ, ഞാൻ വാങ്ങിയിട്ടില്ല. ഇത് ബിരിയാണിക്കകത്ത് ഇട്ടാൽ, ബിരിയാണിക്ക് വെള്ളം വെക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഇട്ടാൽ നല്ല സ്മെല്ലാ. പക്ഷെ പച്ചക്ക് എടുക്കുമ്പം ഇതിന് മണമൊന്നും ഇല്ല കേട്ടോ. തിളച്ച് വെള്ളത്തിലിട്ട് തിളച്ച് വരുമ്പോഴാണ് നല്ല മണം വരും. വീട് അതൊരു നീ ചവിട്ടി കളയല്ലേ. പാച്ചു പറയുന്ന ഇവിടെ മൊത്തം കാടാണല്ലോ. മൾബറി ഉണ്ട്, മൾബറിയാണല്ലോ. ഓ അത് ശരി, ഇതേ കേരളത്തിൽ ഇപ്പൊ വികസിപ്പിച്ചെടുത്ത പുതിയ ഒരു ഇനം തൈയായിരുന്നു കേരത്തൈ. ഹായ്, നമ്മുടെ സ്വർണ്ണേരളി. ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നാന്നാ പറയുന്നത്. ഈ തൈ മുള്ളാത്ത ഉണ്ടതേ, മുള്ളാത്തതേ, മുള്ളാത്ത. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ മാവ് ഉണ്ടോ? ഒരു 16 വർഷമായ മാവാണേ. 16 ഇല്ല, കായ ഉണ്ടാകുന്ന ഒരു അതങ്ങനെ നിർത്തുന്നു. നമ്മൾ നിർത്തിയിരിക്കും. പക്ഷെ അത് അതുപോലെ നിക്കുക, ജോക്കറ. കാന്താരിയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട്. ഇവളെല്ലാം നട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക്. ഇപ്പം വെള്ളമൊഴിക്കുന്നത് ഞാൻ കാണുന്നത് അനില കേട്ടോ. ആരെങ്കിലും വെള്ളമൊഴിച്ചാ പറയും ഉണ്ടാകണമെന്നല്ലേ ഉള്ളൂ. ഇത് ബേറാപ്പിന്റെ തയ്യാ കേട്ടോ, അത് പൂട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളപ്പറെ നിന്നല്ലേ വെറുതെ? അത് ഉറച്ചു പോയല്ലായിരുന്നു അതേല്. പക്ഷെ ഇത് ഉണങ്ങുന്നുണ്ടോ ഡി? അതോ ഇതിന്റെ ഇല ഇങ്ങനെയാണോ? എല്ലാം ഉണ്ട്, റോബസ്റ്റ. അതേ കൊലച്ചു കിടക്കുന്നു ഒരു റോബസ്റ്റ് വാഴ കൊലച്ചു കിടപ്പുണ്ട്. അതെ, ആ റംബുട്ടാൻ ഇതോ ആ അവിടെ ആ റംബുട്ടാൻ. താങ്ങാനാണ്. അതെ, ഇതേ മൂന്ന് ചക്ക ഉണ്ടായെന്നാ പറയുന്നത്. അത് പറിച്ചു കളഞ്ഞു വിയറ്റ്നാം അല്ലേ? വിയറ്റ്നാം ഏറി. അത് ഒരു വർഷം കൊണ്ട് കായ്ക്കും. ഇത് മൂന്ന് ചക്കൊന്നും ഒരു ചക്കയ്ക്ക് പോലും താങ്ങാനുള്ള തണ്ടായില്ല. താഴെയായിരുന്നപ്പോഴാണ് ഞാൻ ഇവിടെ പുറകെ. മൂന്ന് ചക്ക പോയിട്ട് എണ്ണം പോലും താങ്ങാൻ ഇതിന് കരുത്തില്ല കേട്ടോ. അത് മൾബറി ഉണ്ടായി വരുന്നത്, അത് ചെറുതാ. ഇതൊക്കെ ലുലുവിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, മൾബറിയൊക്കെ ചെറുതൊക്കെ.
ഭയങ്കര വിലയോ ഇത് കറിനാരകം നട്ടു വെച്ചിട്ടുണ്ട്. കറിനാരകമാണ് ഇത്. ഇവിടെ ഒരു ചെറുനാരകം നിപ്പുണ്ട്. എല്ലാം ഉണ്ട് ചുരുക്കി പറഞ്ഞാ. മുരടിച്ചല്ല ഇലയൊക്കെ കണ്ടിച്ച് കളയണോ? എടി ഇങ്ങനെ കീന്തി വെക്കരുതടി. കുറ്റി കുരുമുളക് കേട്ടോ, ഇത് കായുണ്ടായിരുന്നു നിറച്ചത്. ഇപ്പോഴും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നീ കണ്ടോ, നീ അവക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും കേട്ടോ. കായ ഉണ്ടാവുന്നുണ്ട്. അതെ ഇവിടെ ഉണ്ട് ആവശ്യത്തിനുള്ളത്. കിട്ടും അല്ലേ? കുരുമുളക് കൊടമ്പുളി ഒന്നും വിലക്ക് മേടിക്കണ്ട കേട്ടോ, എല്ലാം കിട്ടും. പടർത്തിയിട്ടില്ല അവള്, ഇവിടെ നട്ടു വെച്ചിട്ടുള്ളത്. ഇനി പന്തലിട്ട് നട പടർത്തണം എന്നാ പറയുന്നത്. ഒരെണ്ണം പടർത്തിയിട്ടുണ്ട് കേട്ടോ. കായൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ, കായ്പിച്ചിട്ടില്ല. എനിക്കും ഉണ്ടായിരുന്നു മുന്തിരി കേട്ടോ, ഞാനത് പറിച്ചു കളഞ്ഞു കായുണ്ടാകത്തില്ലെന്ന് വെച്ച്. അത് ഞാൻ ചുമ്മാ തിന്നിട്ട് കുഴിച്ചിട്ട കുരുവായിരുന്നു. ഉണക്ക മുന്തിരി വീടിന്റെ വഴിയായത് കേട്ടോ. വഴിയിലൊക്കെ നിറച്ച് എന്തോ അല്ലിത്താമര നിറയെ ചെടിയുണ്ടായിരുന്നു. കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. നിറയെ തൈ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോ നിറയച്ച് പൂക്കളായിരിക്കും. രാവിലെ വെള്ളയായിരിക്കും, ഉച്ചക്കൊരു ലൈറ്റ് പിങ്ക്, വൈകിട്ട് ആകുമ്പോഴത്തേക്ക് നല്ല പിങ്ക് ആയിരിക്കും. പൂവില്ല ഇപ്പൊ, എന്തേ മൊട്ടിടുന്നതേ ഉള്ളു. എല്ലാം ഉണ്ട്. ഇത് അകത്ത് നിൽക്കില്ല കേട്ടോ, നിറച്ച് നല്ലതുണ്ടാവും. തോട വെള്ളം കിടക്കുന്നുണ്ട്, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാനുള്ള വെള്ളമാണ്. ഞങ്ങളിത് ഇവിടെ ഒന്ന് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങാനായിട്ട് പോവാണേ. നമ്മളിപ്പോ എടുത്തു, നമ്മളിപ്പോ കേറിയ പോലത്തെ വെള്ളം അതറിയാം. അത് മുക്കിയിട്ടിരിക്കുവാണ്, മുങ്ങി പോയതാ. അവിടെ കിടന്ന് അത് ഇവിടെ കൊണ്ടിട്ടതാന്ന് തോന്നുന്നു. ഒരു സ്വല്പം നടന്നു വരുമ്പോ ആറ് ആറുണ്ട് വല്യ. ഇത് ഏതാ, പമ്പയാറല്ലേ? പമ്പയാറാ കേട്ടോ ഇത്. മോട്ടർ വെച്ച വെള്ളമാണ്, മീൻ പിടിക്കാൻ പോകുന്നത് കേട്ടോ. മീൻ പിടിക്കാൻ പോകുന്നതാ വെള്ളം. മോട്ടർ അടുപ്പിച്ച് അരിച്ചിലേക്ക് അടുപ്പിക്കുന്നു. വണ്ടി വണ്ടി ഇതാ, അവിടെ ഒരു റിസോർട്ട് ഉണ്ടേ, അവിടുത്തെ ബോട്ടാ പോകുന്നേ. ഇരുട്ടായി ആയതുകൊണ്ട് കാണത്തില്ലായിരിക്കും. ഇവിടെ നിന്ന് ലൈറ്റ് ഇല്ലല്ലോ. കുറവായിട്ട് കിടക്കുന്ന കാണാൻ നല്ല ഭംഗി. ആകാശവും ആ തെങ്ങുകളും ആ എന്തോ റിസോർട്ടും എല്ലാം കൂടെ എന്തോ ഒരു ഭംഗിയാ കാണാൻ. അതിവിടെ വന്ന് നിന്ന് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ചെറിയ കോട്ടേജുകളുണ്ട്. അതെ, ആ ചെറിയ ചെറിയ കോട്ടേജുകളുണ്ട്. വന്ന് വേണേ താമസിക്കാം കേട്ടോ. എന്തോരു ഭംഗിയാ, നല്ല ഒരു വ്യൂ ആയത് കേട്ടോ. വയലും ആകാശവും എല്ലാം കൂടെ, ആകാശം ചുമപ്പും കറുപ്പും നീല എല്ലാം കൂടെ ആയിട്ട് എന്തൊരു ഭംഗി. അത് നേരെ കാണണം കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഒത്തിരി എടുക്കാനുണ്ട് കേട്ടോ, പക്ഷെ ഇനി ഇരുട്ട് വീഴാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗി. നരം ബൈ.